ദി സെക്രട്ടറി സമസ്ത മലപ്പുറം ജില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മാ ബഅദ്, ഏറ്റവും ആദരണീയരായ സാദാത്തുങ്ങളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, വീണ്ടെടുപ്പിൻ്റെ കാൽനൂറ്റാണ്ട് എന്ന ശീർഷകത്തിൽ ജാമിയ ഹിക്കമിയ അതിൻ്റെ സിൽവർ ജൂബിലി സാവേശം സാഘോഷം കൊണ്ടാടുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായി തിരഞ്ഞെടുത്ത ഒന്നാണ് മുത്തഅല്ലിം കൺവെൻഷൻ, മുത്തഅല്ലിം ക്യാമ്പ്. ഈ മുത്തഅല്ലിം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് എൻ്റെ ബാധ്യത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യം ഉച്ചരിച്ച് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടാണ് വൈജ്ഞാനിക മേഖലയിലെ ഈ പ്രയാണരംഗം എന്ന് നേരത്തെ നാം മനസ്സിലാക്കിയതാണ്. ഭാവി ജീവിതം ഭാസുരമാക്കാൻ ഏറ്റവും കൂടുതൽ അനുപേക്ഷണീയമായ, അത്യന്താപേക്ഷിതമായ ഒരു മാർഗമാണ് മുത്തഅല്ലിമിൻ്റെ മാർഗം എന്ന് നാം കേട്ടുകഴിഞ്ഞതാണ്. മുത്തഅല്ലിമിന് ഒരുപാട് പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. 100 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാണ് കൂടുതൽ പ്രതിഫലം ദീനീ വിജ്ഞാനത്തിൻ്റെ ഒരൊറ്റ ബാബ് മനസ്സിലാക്കലാണ് എന്ന് നമുക്ക് നേരത്തെ പഠിച്ചതാണ്. ഒരു മുത്തഅല്ലിമാണെങ്കിൽ ആ മുത്തഅല്ലിമിന് വേണ്ടി ലോകത്തുള്ള സകലമാന വസ്തുക്കളും അനുഗ്രഹ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. വൈന്നൽ മലായിക്കത്ത ലതളഉ അജ്നിഹതുഹു, മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തുന്നു മുത്തഅല്ലിമിൻ്റെ ദീനീ വിജ്ഞാന പരിപാടിയോടുള്ള സംതൃപ്തി പ്രകടിപ്പിക്കാൻ വേണ്ടി എന്ന് സഹീഹായ ഹദീസിൽ വന്നതാ. പക്ഷേ ആ മുത്തഅല്ലിം ആരാണ്, ആ രാവണം, ഇത് ഇൻഷാല്ലാഹ് ഇവിടെ വിശദീകരിക്കുകയാണ്. മുത്തഅല്ലിം വേഷത്തിലോ രൂപത്തിലോ മാത്രം മുത്തഅല്ലിമായതുകൊണ്ട് ഈ മാഹാത്മ്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. മറിച്ച് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉണർത്തിയതുപോലെ മുത്തഅല്ലിമിന് ചില പ്രത്യേക നിബന്ധനകളുണ്ട്. അവൻ ഉഖ്രവിയായ മുത്തഅല്ലിം ആവണമെങ്കിൽ അവൻ്റെ പരമമായ ലക്ഷ്യം, അവൻ തേടുന്ന വിജ്ഞാനത്തിൻ്റെ ശൈലി, അത് തേടുന്ന രൂപം, അതിൻ്റെ ഭാവം, ഇതെല്ലാം അതിൽ പ്രത്യേകമായി പ്രകടമാവണം. ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് പാരത്രിക മോക്ഷം ലഭിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹു തആലായുടെ നിർദ്ദേശം മാനിച്ച് അള്ളാഹുവിൻ്റെ ദീനാകുന്ന ഇസ്ലാമിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രയാണത്തിലാണ് ഞാനെന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോടും ഉറപ്പോടും ആത്മാർത്ഥതയോടും കൂടെ പഠിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മുത്തഅല്ലിമാവുക. മറിച്ച് മുത്തഅല്ലിം എന്ന പേര് മാത്രം സമ്പാദിച്ച് സമയമത്രയും വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ, അല്ലെങ്കിൽ
ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രയാണമാണ് അയാളുടെ പഠന മേഖലയിലെങ്കിൽ വാസ്തവത്തിൽ അവൻ ഉഖ്രവിയായ മുത്തഹല്ലിമാവില്ല. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു മുത്തഹല്ലിമാണെങ്കിൽ അവൻ പഠിക്കുന്ന സമയത്ത് 100% അവൻ മുത്തഹല്ലിമാവണം. എല്ലാ നിലക്കും അവൻ മുത്തഹല്ലിമാവണം. സമയം മുഴുവനും ദീനി വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രയാണമാണ് അവൻ നടത്തേണ്ടത്. അതിനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. പഠനം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള പ്രവർത്തനം എന്നല്ലാതെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പഠനം എന്നാക്കാൻ ഒരിക്കലും പറ്റില്ല. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പ്രവർത്തനം വളരെ അത്യന്താപേക്ഷിതമാണ്. ദീനി പ്രവർത്തന മേഖലയിൽ നമുക്ക് സജീവമാകേണ്ടതുണ്ട്. പക്ഷേ അതിന് പഠനത്തിനൊരിക്കലും തന്നെ വിഘാതമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ ഉസ്താദുമാരൊക്കെ ഈ കാര്യത്തിൽ കണിശ സ്വഭാവമുള്ളവരാണ്. നമ്മുടെ പഠനങ്ങൾ മാറ്റിവെച്ച് ആ ദിവസങ്ങളിൽ പ്രവർത്തന മേഖലയിൽ ഇറങ്ങിയാൽ ഒരിക്കലും അത് അംഗീകരിക്കപ്പെടുകയില്ല. അതൊരിക്കലും സ്വീകരിക്കപ്പെടാൻ പറ്റില്ല. അതൊരിക്കലും ശരിയാവില്ല. അവനൊരിക്കലും മുഹർവിയായ മുത്തല്ലിമുമാവില്ല എന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മോട് നിർദ്ദേശിക്കുന്നു. ആയതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തിൽ ദീനി വിജ്ഞാന പഠനത്തിന് വേണ്ടി ആ വിജ്ഞാനം ലഭ്യമാക്കാൻ വേണ്ടി കിട്ടുന്നവരായത് ആ ഒരു വിജ്ഞാനം പഠിക്കുന്ന സമയത്ത് ദീൻ പഠിക്കുന്ന ഘട്ടത്തിൽ അവരും പരിപൂർണമായി ദീൻ പഠിക്കുകയായിരുന്നു. അവർ ദീൻ പഠിച്ചു. ആ പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചപ്പോൾ അവർ ഉന്നതരായി, അവർ മഹാന്മാരായി. നമുക്ക് അവരുടെ മഹത്തായ വിജ്ഞാനം അവരിൽ നിന്നും ശേഖരിക്കാനുള്ള ഔത്സുക്യമുണ്ടായി. ആ ഒരവസ്ഥയിലേക്ക് നാം എത്തണം. ഭാവി നിങ്ങളുടെ കൈകളിലാ. ഈ സമൂഹത്തിന് വിജ്ഞാനത്തിൻ്റെ കുറവിന്നില്ല, പക്ഷേ ധാർമ്മികതയുടെ കുറവുണ്ട്. ധാർമ്മികമായ വിജ്ഞാനം സമ്പാദിച്ച് ഈ നാടിനെയും രാജ്യത്തെയും സമൂഹത്തെയും ധാർമ്മികമായി പുരോഗതിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ നിങ്ങളുടെ ചുമലിൽ അർപ്പിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങൾ